வந்திருந்தோம். அந்த பேர்ல ஒரு கெத்து இருக்கு, அது எல்லாருக்கும் தெரியும். വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ലാഗ് ഫിക്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ അതിൽ കയറുന്നു കാണുക. അപ്പോൾ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആ ലാഗ് ഫിക്സ് ചെയ്യാനുള്ള ആപ്പിൻ്റെ ലിങ്കുണ്ട്, അതും നിങ്ങൾ എടുക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ, നമ്മുടെ പിങ് എങ്ങനെ കുറയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തി ഓൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് വേറൊന്നും പറയുന്നില്ല, വെറുപ്പിക്കുന്നൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. അപ്പോൾ ഗൈസ്, നല്ല നോയ്സ് കേൾക്കാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പോസ്റ്റ് ഇടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ആപ്പ് ഒന്ന് എടുക്കാം, വേണമെങ്കിൽ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ആ സംഭവം സെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ഒന്ന് ആദ്യം പോയി കാണുക. ആദ്യം നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ലാഗ് ഫിക്സ് ചെയ്ത്, ഞാൻ എൻ്റെ ലാഗ് ഫിക്സ് ചെയ്തു. അപ്പോൾ എനിക്കിപ്പോൾ വലുതായിട്ട് ലാഗ് ഒന്നും അടിക്കുന്നില്ല. അപ്പോൾ ഞാൻ ലാഗില്ലാ അടിക്കാതെ കളിച്ച് കഴിയുമ്പോൾ എനിക്ക് വരുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അത്യാവശ്യം നല്ല പിങ് നല്ല അത്യാവശ്യം വരുന്നുണ്ട് ഗൈസ്. ഒരു എനിക്ക് കഴിഞ്ഞ ദിവസം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വോഡോഫോൺ 4G സിമ്മാണ് ഗൈസ്. അപ്പോൾ വോഡോഫോൺ 4G നല്ല വൃത്തി റേഞ്ചുള്ള സ്ഥലത്താണെങ്കിൽ ഒരു പിങ് എന്ന് വെച്ചാൽ 50 വരത്തുള്ളൂ. 50 കൂടത്തില്ല ഗൈസ്, 50-60 ആ റേഞ്ചിലേ നിൽക്കത്തുള്ളൂ. പിന്നെ കോളൊക്കെ വന്നാലാണ് ഒരു 300 ആ റേഞ്ചിൽ പോകുന്നത്. അപ്പോൾ ഗൈസ്, പക്ഷേ ഈ ലാഗ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ എനിക്കിപ്പോൾ 200 സംതിങ് കയറാൻ തുടങ്ങി ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഇപ്പോൾ 200 സംതിങ് ഒക്കെ കയറുന്നുണ്ട്, 201. ആ നല്ല കുത്തി ഇപ്പം ഞാൻ ഇവിടെ തന്നെ അടിച്ചിട്ട് 2 എന്താണ് അവനെ നോക്കാക്കി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളതും കൂടെയാണെങ്കിൽ അതാണ് ഈ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. ഗൈസ്, നമുക്ക് ഇന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല, കാരണം നമ്മളിപ്പം നമുക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ വീഡിയോ ഇടാൻ എപ്പോഴും വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല, അത് നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഗൈസ്, ഞാൻ എപ്പോഴും പറയാൻ വിചാരിക്കും, പക്ഷേ ഞാൻ മറന്നു പോകും. നമ്മൾ നമ്മളൊരു ഗ്ലൂ വാൾ ട്രിക്സ് ആൻഡ് ടിപ്സ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു, അതിൻ്റെ ഏറ്റവും അവസാനം പകുതിക്ക് വെച്ച് എന്തോ പറ്റി വീഡിയോ സെറ്റായില്ല. അത് നിങ്ങളെല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക ഗൈസ്. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പോൾ നേരെ അങ്ങ് വീഡിയോയിലേക്ക് നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഗൈസ്. ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആകട്ടെ, ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഈ സംഭവം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ റെഡ്മിയുടെ ഒരു സ്കാനിങ് ആണ്. ഇതൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സംഭവം സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റീസൻസി എന്നെല്ലാം ഒന്ന് കളയാം, എന്നിട്ട് നമ്മുടെ ആപ്പ് എടുക്കാം. നമ്മുടെ ഇതാണ് നമ്മുടെ ഗെയിമേഴ്സ് GL2 Pro. അപ്പോൾ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം, ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് വെൽക്കം ഗെയിമേഴ്സ് അപ്പോൾ എല്ലാം എഴുതി കാണിക്കും. നമ്മൾ ഗെയിമേഴ്സാണ് അവർക്ക് അറിയാം ഗൈസ്. അപ്പം ആ ഗെയിമേഴ്സ് മാത്രമാണ് ഇത് എടുക്കാറുള്ളത്. അപ്പം അതിന് ഗെയിമേഴ്സ് ടൂൾ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ ഗൈസ്, നമുക്കിതൊന്ന് കണ്ടിന്യൂ അടിച്ച് കളയാം. നമ്മളിപ്പോൾ അത് എല്ലാം അലോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ അടുത്തതെന്ന് വെച്ചാൽ ആപ്പ് ലിസ്റ്റ് എടുക്കുക. ആപ്പ് ലിസ്റ്റിൽ കയറി കഴിയുമ്പം ഒന്ന് ലോഡാവും. ലോഡിങ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആപ്സ് കാണിക്കും ഗൈസ്. അപ്പോൾ ഒന്ന് നമ്മുടെ ഒത്തിരി ആപ്സ് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീഫയർ ഒന്ന് സെലക്ട് ചെയ്യുക. ഫ്രീഫയർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വൈബ്രേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴും ഈ കറൻറ്റ് സെറ്റിംഗ് നമ്മുടെ ഓട്ടോ ഗെയിമിംഗ് മോഡൊന്ന് എനേബിൾ ചെയ്തിരിക്കുക. ഒരിക്കലും ഡിസേബിൾ ചെയ്തിട്ടല്ലേ. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ ഗെയിമേഴ്സ് ട്യൂണർ എന്ന് പറയുന്ന ആപ്പ് എടുക്കുക. അല്ല, നമ്മുടെ ഇതെടുക്കുക. എന്നിട്ട് നൈസായിട്ട് നമ്മുടെ 0 lag മോഡ് എടുക്കുക. അതൊന്ന് നമുക്ക് പെർഫോമൻസ് സെലക്ട് ചെയ്തിട്ട് അടുത്ത് നമുക്ക് പിങ് ബൂസ്റ്റർ നമുക്കൊന്ന് എടുക്കാം. പിങ് ബൂസ്റ്റർ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിവിടെ പിങ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. നമുക്ക് പിങ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. നമുക്കിത് എന്തൊക്കെ കയറി വരുന്നതാണ്, ഇത് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പിങ് ടെസ്റ്റ് ചെയ്യാം. പിങ് നമുക്കൊരു ഇതിടാം. അതിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്നും കാണിക്കുന്നില്ല, അതൊന്നും കാണിക്കുന്നില്ല.
നമുക്ക് ആദ്യം പിങ് ബൂസ്റ്റർ എന്നൊന്ന് ഡിസേബിൾ മാറ്റി ഗൈസ്. അപ്പോൾ ഇത് എപ്പോഴും ഇടയ്ക്കിടെ കയറി അത് നിങ്ങൾ കാര്യമാക്കണ്ട, അത് നിങ്ങൾ റീഫണ്ട് റീസ്റ്റാർട്ട് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പിങ് ബൂസ്റ്റർ പെട്ടെന്നൊന്ന് ഇതൊന്ന് ഇട്ട് നോക്കുക. ഇതിട്ടിട്ട് നമുക്ക് അവിടെ അത് തന്നെ ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഗൂഗിളിൻ്റെ അതിട്ട് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് 69 ഗൈസ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഗൂഗിളിൻ്റെ അതിടാം, ഗൂഗിൾ ഇടുക, എന്നിട്ട് നിങ്ങളൊന്ന് പെട്ടെന്ന് അപ്ലൈ സെറ്റിങ്സ് കൊടുക്കുക. നമുക്കപ്പം ഇത് ആൻഡ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇത് നോട്ട് മാനുവൽ ചേഞ്ചസ് സെറ്റിങ്സ് ആർ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ലോഞ്ച് കൊടുക്കുക. ഇപ്പോൾ ഗൈസ് നിങ്ങളുടെ ഫ്രീ ഫയർ അപ്പോൾ തന്നെ ഒന്ന് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങളെ ഈ ആപ്പ് ഒന്ന് വെറുതെ ഒരിക്കലും വെറുതെ ആകില്ല, വെറുതെ ആകത്തില്ലെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുവാണ്, വെറുതെ ആകില്ല, ഉറപ്പായിട്ടും വെറുതെ ആകില്ല. ഇത് നിങ്ങൾക്ക് നല്ല കുത്തി യൂസ്ഫുള്ളാകും. പിന്നെ ഗൈസ് എനിക്കിത് നല്ല കുത്തി ലാഗ് കുറച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് വന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ പിങ്ങ് ഒരു 201 ആയിട്ടുള്ളൂ, അത് സീനില്ലാതെ അത്രയൊക്കെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ പിങ്ങ് പിന്നെ നമ്മൾ അതിൽ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലൊരു എല്ലാ ഗെയിംസിനും പറ്റുന്ന ഒരു GFX ടൂള്. ഞാൻ ഇത്രയും നാളായിട്ടും ഇത് ഇന്നാളൊക്കെ ഉള്ളതാണ്, ഞാൻ ഇന്നാളെ പ്രീവിയം നമ്മുടെ PUBG ലേറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ആപ്പ് വെച്ച് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നല്ലൊരു ആപ്പാണ്, അപ്പം തന്നെ എനിക്കറിയാമെന്ന്. പിന്നെ ഞാനിത് നിങ്ങളുടെ പരിചയപ്പെടുത്താൻ കുറച്ച് സമയമായിരുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആ ഫ്രീ ഫയർ ഓപ്പൺ ആയി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഫ്രീ ഫയർ ഓപ്പൺ ആയി വരുന്ന നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഗൈസ് എനിക്ക് നല്ല വൃത്തി ലാഗ് കുറച്ചിട്ടുണ്ട്. ഇത് എനിക്ക് പൊട്ടും ലാഗ് അടിക്കുന്നതില്ല. എൻ്റെ പോസ്റ്റ് എന്ന് വെച്ചാൽ പിങ് മാത്രമാണ് ഗൈസ്. പിങ് നല്ല വൃത്തി എനിക്ക് ഒരു 69 നമ്മുടെ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. എനിക്ക് 69 ആയിരുന്നു ഗൈസ് പിങ് എന്ന് വെച്ചാൽ, പക്ഷേ പെട്ടെന്ന് 201 ആയപ്പോൾ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അത് മാറ്റുന്ന അതാണിത് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ ഏതായാലും ഫുള്ള് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഇത് വരുന്നതാണ്, അത് വേറെ ഒന്നുമല്ല. അതിപ്പോൾ ഞാൻ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്താലും എനിക്ക് ഇങ്ങനെ വരും. അത് രണ്ടാമത്തേതിലും മൂന്നാമത്തേലും വന്നില്ലെങ്കിൽ ഞാൻ നൈസായിട്ട് നെറ്റ് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുന്നതാണ്. ഇതിപ്പോൾ അതൊന്നും വന്നില്ല, നൈസായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് കളിച്ച് നോക്കാം. നമുക്കിതൊന്ന് എടുത്തിട്ട് നമുക്ക് കളിയൊക്കെ പെട്ടെന്ന് തുടങ്ങുമോ എന്നൊക്കെ ഒന്ന് നോക്കാം, എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. ഗൈസ് അപ്പോൾ എല്ലാം പെട്ടെന്നൊന്ന് ലോഡായി വരുന്നുണ്ട് ഗൈസ്, പടപടയെന്നെല്ലാം ലോഡായി വരുന്നുണ്ട് ഗൈസ്. രണ്ട് കറക്കമൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ അതെല്ലാം സെറ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തെറ്റടിച്ച് വിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കളിയൊക്കെ ഒന്ന് തുടങ്ങാം. നമുക്കൊരു ക്ലാഷ് കോഡ് ഇട്ട് നോക്കാം. നമുക്ക് ക്ലാഷ് കോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ പെട്ടെന്ന് നല്ല കുത്തി സ്പീഡിലാണ് ഗൈസ് എല്ലാം വരുന്നത്. ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ അത് നമ്മുടെ സെർവറിൻ്റെ അല്ല, നമ്മുടെ പെട്ടെന്ന് ഇപ്പോൾ ആ സ്റ്റാർട്ടിങ് തന്നെ പെട്ടെന്നൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ സംഭവം ഈ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും നല്ലൊരു ആപ്പാണ്. അപ്പം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു നല്ല വൃത്തി തന്നെ ഗ്രാഫിക്സും എല്ലാം കൂട്ടാനും പറ്റും ഈ ആപ്പിൽ. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ ആദ്യം തന്നെ അവർ 300 കാണിക്കുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഞാൻ ആ ഗൂഗിളിൻ്റെ ഇട്ടപ്പം 300 തന്നെ കയറാൻ തുടങ്ങി. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോന്നൊക്കെ ഇട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുക. ഗൈസ് 76 ആ റേഞ്ചിലാണ് ഗൈസ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല കുത്തി ലാഗ് ഒന്നുമില്ല ഗൈസ്, നിങ്ങൾക്ക് കാണാതെ ഗൈസ് ലാഗ് ഒന്നുമില്ല. പക്ഷേ പിങ്ങാണ് പോയിട്ട് പിങ്ങാണ് പോയിട്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾ എന്നാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ആ ഇതിലൊന്ന് കയറി ഒന്നുകൂടെ കയറി ഓരോന്നൊക്കെ ഇട്ട് എല്ലാം ഒന്ന് ഇട്ട് നോക്കി ടെസ്റ്റ് ചെയ്യും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യുക. സെറ്റാകുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആപ്പ് ഉപയോഗിച്ച് പൊളിക്കുക. എന്നിട്ട് ഗൈസ് വലിയ കുഴപ്പം, നല്ല ഇത് എനിക്ക് 2 GB റാമിൻ്റെ ഒരു ഫോണാണ് എൻ്റെ. അപ്പം എനിക്കിത് നല്ല ബുദ്ധി ഉപകാരപ്പെടുന്നുണ്ട്. നല്ല പൊളിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഗൈസ്.
അപ്പോൾ ഗൈസ് നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് ഒളിച്ച് വെക്കാൻ മതി. പിന്നെ വീഡിയോ എല്ലാം വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാനിപ്പോൾ തന്നെ പോയി ചാവുകയാണ്, പറ്റുന്നില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ലാഗൊക്കെ നല്ല ഇത് തന്നെ, ലാഗൊക്കെ നല്ല ഇത് തന്നെ നമുക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്കിപ്പോൾ നല്ല കുട്ടിയൊരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈ ആപ്പ് തന്നെയാണ് ഇതിൻ്റെ കാരണം, ഇങ്ങനെ നല്ല ഇത് ലാഗ് കുറയാനായിട്ടുള്ള കാരണം. അപ്പോൾ എല്ലാവരും ഈ ആപ്പൊന്ന് എടുത്ത് ഉപയോഗിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആപ്പ് എത്രത്തോളം ജെന്യുവിൻ ആണെന്ന്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ നമ്മൾ ഇതുകൊണ്ട് നിർത്തുവാണ്. നമ്മൾ നാളെ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.